ചിറ്റഞ്ചേരി കോന്നല്ലൂരിനടുത്താണ് 24-കാരി സൂര്യപ്രിയ കൊല്ലപ്പെട്ടിരിക്കുന്നത്. രാവിലെ 10-ഓട് കൂടിയാണ് ഇത് വിവരം അറിയുന്നത്. കാരണം അയൽവാസികൾ പോലീസ് ജീപ്പ് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് വീട്ടിനകത്ത് ഇങ്ങനൊരു സംഭവം നടന്നു എന്നറിയുന്നത്. പ്രതിയായി എന്ന് വിശേഷിപ്പിക്കുന്ന, അതായത് പ്രതി എന്ന് കരുതുന്ന ആൾ സ്റ്റേഷനിൽ പോയി നേരിൽ കൊലപ്പെടുത്തി എന്ന് പറയുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് DYFI ജില്ലാ പ്രസിഡന്റ് ജയദേവൻ നമ്മോടൊപ്പം ചേർന്ന്, എന്തായിരുന്നു യാഥാർത്ഥ്യം, ഇതിൻ്റെ എങ്ങനെയാണ് പ്രണയമെന്ന് പ്രദേശവാസികൾ പലരും പറയപ്പെടുന്നു, ഒരു 6 വർഷമായിട്ട് പരിചയം എന്ന് പറയുന്നു, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? അല്ല, യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് പ്രതിക്കും കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിക്കും മാത്രമേ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് അറിയുള്ളൂ. ബാക്കിയുള്ളവർക്കൊരു നിഗമനം മാത്രമാണ് ഇതെന്താ സംഭവിച്ചതെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിലേക്ക് പോകുന്ന ഒരു കുട്ടിയല്ല, DYFI സജീവ പ്രവർത്തകയും ഇവിടെയാകെ എല്ലാവിധ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു നിറസാന്നിധ്യമായിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള അന്ത്യമുണ്ടായത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് കൃത്യമായി പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം, മുൻകാലങ്ങളിൽ BJP യുമായും RSS യുമായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ഈ പ്രതി. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ കൃത്യമായിട്ട് ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരും. പ്രണയം തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പ്രണയം അഭ്യർത്ഥിച്ച് അത് നിരസിക്കപ്പെട്ടാലും ഇത്തരത്തിൽ പ്രതികൾ ചെയ്ത സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. രാവിലെ 11:30 സംഭവം. മറ്റാരുമില്ലാത്ത സമയത്താണ് പ്രതി സുജീഷ് സൂര്യപ്രിയയുടെ വീട്ടിലെത്തിയത്. സുജീഷും സൂര്യപ്രിയയും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു. പിന്നീട് ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഇതേക്കുറിച്ച് സംസാരിക്കാനാണ് പ്രതി എത്തിയത്. സംസാരം വാക്കുതർക്കത്തിലെത്തുകയും സുജീഷ് സൂര്യപ്രിയയെ കഴുത്തുഞ്ഞരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. മരണം ഉറപ്പുവരുത്തിയ പ്രതി നേരെ പോയത് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങാനാണ്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സംഭവം സ്ഥിരീകരിച്ചു. പ്രേമഫേഷ്യ ഒരു ലവ് റിലേറ്റഡ്, പ്രേമം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ആയിട്ടാണ് നമ്മൾ മനസ്സിലാവുന്നത്. പ്രതി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്ത് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. എക്സാക്ട് എന്തുകൊണ്ട് കൊലപാതകത്തിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നുണ്ട്. പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഇതാണ്, പ്രണയം റിലേറ്റഡ് ആയിട്ടുള്ള അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകളായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. വീട്ടിലെ മുറിക്കകത്താണ് സൂര്യപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത്. മേലാർകോട് കൊന്നല്ലൂർ ശിവദാസിന്റെ മകളാണ് സൂര്യപ്രിയ. 24 വയസ്സായിരുന്നു. മേലാർകോട് പഞ്ചായത്ത് CDS അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സൂര്യപ്രിയ DYFI മേഖലാ കമ്മിറ്റി അംഗവും കൊന്നല്ലൂർ DYFI യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് മൻസൂർ അലി. ഇവിടെ പോലീസ് വന്നിട്ടാണ് അയൽവാസികൾ പോലും ഇങ്ങനൊരു വിവരം അറിയുന്നത് എന്നുള്ളതാണ് ഇതിലെ സംഭവം. എന്തായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം? അത് നമ്മൾക്കും, ഞാനടക്കം അറിയാൻ സാധിച്ചത് പോലീസുകാർ നമ്മളെ വിളിച്ചപ്പോഴാണ്. നമ്മളും ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതായിട്ട് നമ്മൾക്കടക്കം അറിയാൻ വേണ്ടി സാധിച്ചത് ഒരു 11:15 ആ സമയത്താണ്. ഇവിടെ ആ വീട്ടിൽ ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. സമയത്താണ് കൃത്യം നടത്തിയത്. അതുപോലെ തന്നെ കൊലപാതകം കൃത്യമായി കൊലപ്പെട്ടു ഒന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മരണപ്പെട്ട സൂര്യപ്രിയൻ്റെ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങളായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായിരിക്കുന്നത്. ആൻഡ് അവിടെ പോയി വിവരം പറഞ്ഞതിന് ശേഷമാണ് പോലീസുകാർ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് നമ്മളെ അടക്കം അറിയിച്ചത്. നമ്മളിവിടെ വരുമ്പോൾ കൃത്യമായി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അടക്കം വന്ന് നമ്മളത് നോക്കി പരിശോധന നടത്തിയപ്പോൾ മരണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ സജീവമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ കുടുംബശ്രീ മേഖലകളിലും എല്ലാ ആളുകളുമായി നല്ല ബന്ധം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളായിരുന്നു. വളരെ ആക്റ്റീവായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് കമ്മിറ്റികൾക്ക് അകത്ത് നിരസാധിന്യമായിരുന്നു സൂര്യപ്രിയ. ഇതിലിപ്പോൾ അവർ ഇപ്പോൾ കൊല ചെയ്യപ്പെടുത്ത പ്രതി എന്ന് പറയുന്ന ആൾ RSS BJP യുമായി ബന്ധം എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇവർ 6 വർഷമായിട്ട് ഉള്ള ബന്ധം എന്ന് പറയപ്പെടുന്നു. ഇവർ കഴിഞ്ഞ 6 വർഷമായിട്ട് പരിചയമുള്ള ആളുകളാണ്. മറ്റ് അതിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല. അത് പിന്നീടാണ് പോലീസ് പറയും. അതിനെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാൻ വേണ്ടിയുള്ളൂ. 6 വർഷമായി പരിചയമുള്ള ആളുകളാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് ബന്ധങ്ങളൊന്നുമില്ല. RSS ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള ആളാണ് പ്രതി എന്ന് സംശയിക്കുന്നു. പ്രതി സുജീഷും സൂര്യപ്രിയയും കോളേജിൽ ഒപ്പം പഠിച്ചവരാണെന്നും പ്രണയത്തിലായിരുന്നുവെന്നുമാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. ബന്ധത്തിലെ അസ്വാരസ്യങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. പൊതുപ്രവർത്തന രംഗത്ത് ഏറെ സജീവമായിരുന്ന സൂര്യപ്രിയയുടെ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് ചിറ്റലഞ്ചേരി ഗ്രാമം.